നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന് CPM വീണ്ടും പണി കൊടുത്തു. രാഷ്ട്രപതിക്കെതിരെ കേസ് കൊടുത്താണ് ഇത്തവണ പ്രതികരിച്ചത്. കേന്ദ്ര സർക്കാർ ഒരുക്കിയ വലകൾ ഒന്നൊന്നായി പൊട്ടിച്ചു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ പണി കിട്ടിയത്. ലോക്സഭ ഇലക്ഷൻ ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളത് എന്നതാണ് ഇപ്പണിയുടെ ആഴമിളക്കുന്നത്. നിയമമന്ത്രിയുടെയും മറ്റു ആവേശം കണ്ടാൽ മുഖ്യമന്ത്രി അകത്താക്കി അടങ്ങുമെന്നാണ്. രാഷ്ട്രപതിക്കെതിരായ ഹർജിയിൽ കൃത്യമായ പണി മുഖ്യമന്ത്രി പിണറായി വിജയന് കിട്ടും. അരവിന്ദ് കെജ്രിവാളിന് സംഭവിച്ചതൊന്നും ആയിരിക്കില്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. നിയമസഭ പാസാക്കിയ ബില്ലുകൾ അനന്തമായി നീട്ടിക്കൊണ്ടു പോകരുതെന്ന സുപ്രീം കോടതി ഉത്തരവുണ്ടെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞ് രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമായ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ബില്ലുകളല്ലെന്നിരിക്കെ അനന്തമായി നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ ബില്ലുകൾ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ച നടപടി തന്നെ ഭരണഘടനാപരമല്ല. ബില്ലുകൾ വൈകിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. രാഷ്ട്രപതി ഉൾപ്പെടെ എല്ലാവരും ഭരണഘടനയ്ക്ക് കീഴിലാണെന്ന മന്ത്രി രാജീവ് കൂട്ടിച്ചേർത്തു. നിയമസഭയിൽ പാസായ ബില്ലുകളിൽ തീരുമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാനം രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. രാഷ്ട്രപതിയെ കൂടാതെ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയും ഗവർണറെയും കക്ഷി ചേർത്താണ് റിട്ട് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിട്ടുള്ള 7 ബില്ലുകളിൽ 4 തടഞ്ഞുവെച്ചതായാണ് പരാതി. സമർപ്പിച്ച ബില്ലുകളിൽ ലോകായുക്തയ്ക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയിട്ടുണ്ട്. ബാക്കി ബില്ലുകളിലെല്ലാം തീരുമാനം വരാനുള്ളതാണ്. ഇത് വൈകിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സംസ്ഥാനം ഹർജി നൽകിയിരിക്കുന്നത്. ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലിലടക്കം തീരുമാനം വന്നിട്ടില്ല. നേരത്തെ തന്നെ ഇതടക്കം ചില ബില്ലുകൾ തടഞ്ഞുവെക്കപ്പെട്ടു എന്ന വാദം ഉയർന്നിട്ടുള്ളതാണ്. ഇതിൽ ഭരണഘടനാ വിദഗ്ധരോടും അഭിഭാഷകരോടുമെല്ലാം ചർച്ച ചെയ്ത ശേഷമാണിപ്പോൾ സംസ്ഥാനം ഇങ്ങനെയൊരു നീക്കം നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ഉന്നതമായ ഭരണഘടനാ സ്ഥാപനമാണ് രാഷ്ട്രപതി. ഇതിനെതിരായ പരാതി എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയിൽ തന്നെ ഇതൊരു അപൂർവമായ ഹർജിയാണ്. ഇത് രാജ്യത്തെ അപൂർവ സംഭവങ്ങളിൽ ഒന്നാണ്. രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയെ സമർപ്പിച്ച പിണറായി വിജയനെതിരെ ഒരു അസാധാരണ നീക്കം രാജ്യത്ത് നടക്കും. രാജ്യത്തെ എല്ലാ ഗവർണർമാരും കേന്ദ്ര നിയമമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള സർക്കാരിനെതിരെ അണിനിരക്കും. രാജ്യത്തുള്ള മികച്ച അഭിഭാഷകരെയാണ് സുപ്രീം കോടതി രാഷ്ട്രപതിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഇറക്കാൻ പോകുന്നത്. അറ്റോർണി ജനറൽ തന്നെ ഇറങ്ങിക്കൂടുന്നില്ല. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാത്തതിന് തനിക്കെതിരെ സുപ്രീം കോടതിയെ സമർപ്പിച്ചതിൽ ഭരണഘടനാപരമായ പരിരക്ഷയാവും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടുക. നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒപ്പിടാത്തതിന് തനിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമർപ്പിച്ചതിൽ ഭരണഘടനാപരമായ പരിരക്ഷയാവും രാഷ്ട്രപതി ചൂണ്ടുകാട്ടുക. ഭരണഘടനാ വിരുദ്ധവും സർക്കാരിൻ്റെ ദുരുദ്ദേശങ്ങളുള്ളതുമായ ബില്ലുകളാണ് തടഞ്ഞു വെക്കുന്നതെന്നാണ് ഗവർണറുടെ വാദം. അതാണ് രാഷ്ട്രപതിക്ക് അയച്ചത്. രാഷ്ട്രപതിയുടെ ഭരണഘടനാപരമായ അധികാരങ്ങളെ തൊട്ടുകളിക്കാൻ സുപ്രീം കോടതി തയ്യാറാവുകയില്ല എന്നാണ് കേന്ദ്ര സർക്കാർ കരുതുന്നത്. ഇല്ലെങ്കിൽ സുപ്രീം കോടതിയെ സർക്കാർ മാനേജ് ചെയ്യും. രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ പ്രസിഡന്റിനെതിരെ നടത്തുന്ന നീക്കങ്ങൾ കേരള കേസിലൂടെ പ്രതിരോധിക്കാനാണ് കേന്ദ്രം ആലോചിക്കുന്നത്. ഗവർണർ ബില്ലുകളിൽ ഒപ്പിടാത്തതിനെതിരായ ഹർജി കഴിഞ്ഞ നവംബറിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു. സാധാരണഗതിയിൽ ഗവർണർക്കെതിരെ കോടതികൾ ഉത്തരവുകൾ പാസാക്കാറില്ല. ചില നിരീക്ഷണങ്ങൾ നടത്താറ് മാത്രമാണുള്ളത്. 2021 നവംബർ മുതലുള്ള ബില്ലുകൾ തടഞ്ഞുവെച്ചത് ഭരണപ്രതിസന്ധി ഉണ്ടാക്കിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ സുപ്രീം കോടതിയെ സമർപ്പിച്ചത്. ബില്ലുകളിൽ ഒപ്പിടാത്തത് ചൂണ്ടിക്കാട്ടി തെലങ്കാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ഗവർണർക്ക് നോട്ടീസ് അയക്കാൻ കോടതി വിസമ്മതിച്ചിരുന്നു. കേരളം കേസിന് പോയാലും നോട്ടീസ് അയക്കില്ലെന്നാണ് ഗവർണറുടെ വിലയിരുത്തൽ. നോട്ടീസ് ഉണ്ടായാൽ ഓരോ ബില്ലും ഒപ്പിടാത്തതിന്റെ കാര്യകാരണം നിരത്തും. ആശുപത്രികളെയും ആരോഗ്യ പ്രവർത്തകരെയും ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള ബില്ല്, GST നിയമത്തിൽ ഭേദഗതി വരുത്തിയുള്ള നികുതി ചുമത്തൽ നിയമങ്ങൾ ബിൽ എന്നിവ ഗവർണർ ഒപ്പിട്ടത് ചൂണ്ടിക്കാട്ടി ഭരണസ്തംഭനമെന്ന സർക്കാർ വാദത്തെ നേരിടും. ബില്ലുകൾ ഗവർണർക്ക് അംഗീകരിക്കുകയോ തടഞ്ഞുവെക്കുകയോ പുനഃപരിശോധനയ്ക്ക് തിരിച്ചയക്കുകയോ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ ചെയ്യാം. തിരിച്ചയക്കുന്ന ബിൽ നിയമസഭ വീണ്ടും പരിഗണിച്ച് ഭേദഗതികളോടെയോ ഇല്ലാതെയോ ഗവർണർക്ക് അയച്ചാൽ ഒപ്പിട്ടേ പറ്റൂ. അതിനാലാണ് തീരുമാനമെടുക്കാതെ രാജ്ഭവൻ രാഷ്ട്രപതിക്ക് അയച്ചത്. ഗവർണർ ഒപ്പിടാത്ത ബില്ലുകളും കാരണവും ഇവയാണ്. ചാൻസലർ പദവി വെട്ടൽ ബിൽ പാസാക്കിയാൽ വാഴ്സിറ്റികളിൽ രാഷ്ട്രീയ അതിപ്രസരമുണ്ടാകും. ഇത് സംഭവിച്ചാൽ സർവകലാശാലയിൽ സ്വയം ഭരണമില്ലാതാവും. 5-അംഗ സെർച്ച് കമ്മിറ്റിയിൽ സർക്കാരിൻ്റെ ഇഷ്ടക്കാർ VC ആവും. വാഴ്സിറ്റി ട്രൈബ്യൂണൽ സ്ഥാപിച്ചാൽ ഹൈക്കോടതിയെ നോക്കുകുത്തിയാക്കി വിരമിച്ച ജില്ലാ ജഡ്ജിയെ സർക്കാരിന് നിയമിക്കാം. പൊതുജന ആരോഗ്യ ബിൽ ആയുഷ് വിഭാഗത്തിന് പരിഗണനയിലില്ല. അലോപ്പതി ഒഴികെയുള്ള ഡോക്ടർമാർക്ക് പ്രതിഷേധമുണ്ട്. സ്വകാര്യ വനങ്ങൾ നിക്ഷിപ്തമാക്കൽ ബില്ലിൽ പട്ടയം അധികാര രേഖയാണെന്ന സുപ്രീം കോടതി ഉത്തരവ് മറികടക്കുകയാണ് ലക്ഷ്യം. ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഗൂഢലക്ഷ്യങ്ങൾ ഒന്നൊന്നായി വലിച്ചു പുറത്തുവിടുകയാണ് ലക്ഷ്യം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗവർണർമാരിൽ നിന്ന് വൻ പിന്തുണയാണ് ലഭിച്ചിരുന്നു. ആരിഫ് മുഹമ്മദ് ഖാനും മറ്റ് ഗവർണർമാരും ുള്ള അടുത്ത ബന്ധമാണ് കാരണം.
ബി ജെ പി ഇതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർ സർക്കാർ പോരെ രൂക്ഷമാണ്. ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രി ഗവർണർ പോരെ സുപ്രീം കോടതിയിലെത്തി. ഗവർണർക്കെതിരെയാണ് സർക്കാർ ആദ്യം നീങ്ങിയത്. ഈ നീക്കങ്ങളെക്കുറിച്ച് ഗവർണർ കേന്ദ്രമന്ത്രിമാരുമായി കൂടിയാലോചനകൾ നടത്തിയിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി ഇടത് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനുള്ള വഴികൾ തേടുകയായിരുന്നു ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ. ഇക്കാര്യത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ദുർബലമാണെന്ന് മനസ്സിലാക്കിയ കേന്ദ്ര സർക്കാർ ഗവർണറിലാണ് പ്രതീക്ഷയർപ്പിക്കുന്നത്. ഇടക്കാലത്ത് സർക്കാരുമായി ഗവർണർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഇത് കേന്ദ്ര നിർദ്ദേശപ്രകാരമായിരുന്നു. അതിനിടയിലാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ പ്രകീർത്തിച്ച് പിണറായി രംഗത്തെത്തിയത്. എന്നാൽ കർണാടക കോൺഗ്രസ് പിണറായിക്ക് പണി കൊടുത്തു. അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് വിളിച്ചില്ല. ഇതോടെ കാര്യങ്ങൾ വീണ്ടും കുഴഞ്ഞു മറിഞ്ഞു. സംഭവം കണ്ട് കേന്ദ്ര ബി ജെ പി നേതാക്കൾ പൊട്ടിച്ചിരിച്ചു. ഗവർണർ റബ്ബർ സ്റ്റാമ്പ് അല്ലെന്നും ഗവർണറുടെ അധികാരം സംബന്ധിച്ച് സുപ്രീം കോടതി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നും തമിഴ്നാട് ഗവർണർ ആർ എൻ രവി പറഞ്ഞിട്ടുണ്ട്. ഗവർണർ ഇടപെടുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന തരത്തിൽ ചർച്ചകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. അത്തരം അപശബ്ദങ്ങൾക്കല്ല, രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് മാത്രമാണ് പ്രസക്തി. ഭരണഘടനാ സ്ഥാപനങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിൽ ഗവർണർക്ക് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കാൻ അധികാരമുണ്ട്. ഗവർണർക്ക് എന്തൊക്കെ അധികാരങ്ങൾ ഉണ്ടെന്നും ഇല്ലെന്നും റബ്ബർ സ്റ്റാമ്പ് ആണോ അല്ലയോ എന്നും ഒക്കെ വിവിധ കേസുകളിൽ സുപ്രീം കോടതി വിധികളുണ്ട്. ബില്ലുകൾ പരിഗണിക്കുമ്പോൾ ഗവർണർക്ക് എന്തെല്ലാം അധികാരമുണ്ടെന്ന് 1979 സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ഭരണഘടനാ ബെഞ്ചും വ്യക്തമാക്കിയിട്ടുണ്ട്. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളിൽ ആർട്ടിക്കിൾ 200 അനുസരിച്ച് 3 തരത്തിൽ ഗവർണർക്ക് തീരുമാനമെടുക്കാം. ബില്ലിന് സമ്മതം നൽകുകയോ സമ്മതം തടഞ്ഞു വയ്ക്കുകയോ അല്ലെങ്കിൽ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയക്കുകയോ ചെയ്യാം. ഭരണഘടനാ പ്രകാരം ബില്ലിൽ സമ്മതം അറിയിക്കാതെ തടഞ്ഞു വയ്ക്കാനുള്ള ഗവർണറുടെ അധികാരം സംബന്ധിച്ച് സുപ്രീം കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട്. ബില്ലുകളിൽ ഒപ്പിടാൻ വിസമ്മതിച്ചതിനാൽ ഗവർണറെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് സർക്കാർ രാഷ്ട്രപതിക്ക് കത്തയച്ചിരുന്നു. കേരളം കേന്ദ്ര സർക്കാരിന് മുന്നിലെ ടെസ്റ്റ് ഡോസാണ്. രാജ്യത്തെ അധ്യക്ഷന് വേണ്ടിയായിരിക്കും ഇക്കാര്യത്തിൽ കേന്ദ്രം നിയമയുദ്ധം നടത്തുക. അങ്ങനെ ഒരു നിയമയുദ്ധത്തിൽ കേരള സർക്കാരിന്റെ കാര്യം പരിങ്ങലിലാകാനാണ് സാധ്യത. രാഷ്ട്രപതിക്കെതിരെ നീങ്ങുന്നതിൽ പിണറായിക്ക് അത്ര താല്പര്യമില്ല. സിപിഎമ്മിനാണ് താല്പര്യം. കാരണം മുഖ്യമന്ത്രി അകത്തായാൽ പാർട്ടിക്ക് ഇഷ്ടമുള്ളതെല്ലാം നേടാനാവും.